Hi friends, PSC Cube video swagatham. Nammal ee video il charcha cheyna topic SCERT science il ninnulla oru prastavana chodyavum aa chodyavumayi bendhapetta factsum aanu. SCERT science statement type question series le 36th bhagamaanu ee video. SCERT science statement type question series le bhagam 1 mudal bhagam 35 vareyulla video de playlist inde link thaale description box il kodutittunde. Aa videos kaanathavar aa link il click cheythu kaanuka. നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്നും പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആരംഭിക്കാം. ഈ ചോദ്യം SCERT 9th ക്ലാസ്സിലെ ബയോളജിയിലെ 3rd ചാപ്റ്ററിൽ നിന്നുമാണ്. ചാപ്റ്ററിൻ്റെ പേര് ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. ചോദ്യം പരിചയപ്പെടാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഒന്ന്, ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് കുറയ്ക്കുന്നതുമായ ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. രണ്ട്, വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത്. മൂന്ന്, സൈനോ ഏട്രിയൽ നോഡ് ഒരു വൈദ്യുത സെല്ലു പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അറിയപ്പെടുന്നത് പേസ് മേക്കർ എന്നാണ്. അപ്പോൾ ഇവിടെ മൂന്ന് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആ മൂന്ന് പ്രസ്താവനകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കണം. ഇനി ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് SCERT ഫാക്ട്സ് ചർച്ച ചെയ്യാം. ആ ഫാക്ട്സ് ചർച്ച ചെയ്തതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഹൃദയം നിരന്തരം താളാത്മകമായി ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ്, SA നോഡാണ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ്, SA നോഡാണ്. ഇത് വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ SA നോഡ് വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു വൈദ്യുത സെല്ലു പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗം പേസ് മേക്കർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വൈദ്യുത സെല്ലു പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് SA നോഡ് പേസ് മേക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് കുറയ്ക്കുന്നതുമായ ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സൈനോ ഏട്രിയൽ നോഡ് ഒരു വൈദ്യുത സെല്ലു പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അറിയപ്പെടുന്നത് പേസ് മേക്കർ എന്നാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്, മൂന്ന് പ്രസ്താവനകൾ ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഇനി അടുത്ത ചോദ്യം. ഈ ചോദ്യം SCERT 9th ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 1st ചാപ്റ്ററിൽ നിന്നുമാണ്. ചാപ്റ്ററിൻ്റെ പേര് ആറ്റത്തിൻ്റെ ഘടന. ചോദ്യം പരിചയപ്പെടാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഒന്ന്, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് തന്മാത്രകൾ. രണ്ട്, ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ. മൂന്ന്, ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നതെങ്ങനെ എന്നതിനെക്കുറിച്ചും 1807 ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് അറ്റോമിക സിദ്ധാന്തം. നാല്, അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കണം. ഇനി ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് SCERT ഫാക്ട്സ് ചർച്ച ചെയ്യാം. ആ ഫാക്ട്സ് ചർച്ച ചെയ്തതിനു ശേഷം ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ചുറ്റുപാടിലുള്ള എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുപാടിലുള്ള എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തന്മാത്രകളെ വീണ്ടും ചെറുതാക്കാനാകുമെന്നും അപ്പോൾ കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്നും നമുക്കറിയാം. തന്മാത്രകളെ വീണ്ടും ചെറുതാക്കാനാകുമെന്നും അപ്പോൾ കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്നും മനസ്സിലാക്കണം. അതായത് ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ
അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അറ്റോമിക സിദ്ധാന്തത്തിൽ മുന്നോട്ട് വച്ച ആശയങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം നിലനിന്നു. ഇതിനെ ശാസ്ത്രീയമായി നിരാകരിക്കാൻ ഉതകുന്ന നിരീക്ഷണങ്ങളോ പരീക്ഷണ ഫലങ്ങളോ നിഗമനങ്ങളോ ആവിഷ്കരിക്കാൻ ശാസ്ത്രലോകത്തിന് അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. ഒന്നാമത്തെ പ്രസ്താവന, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് തന്മാത്രകൾ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ. ആ ഒരു പ്രസ്താവന ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചും 1807 ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് അറ്റോമിക സിദ്ധാന്തം. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പറയുന്നു. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. അടുത്ത ചോദ്യം ഫിസിക്സിൽ നിന്നുമാണ്. ഈ ചോദ്യം SCERT 9-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 1-ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ്. ചാപ്റ്ററിൻ്റെ പേര് ദ്രവബലങ്ങൾ. ചോദ്യം പരിചയപ്പെടാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. 1. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവെ ദ്രവങ്ങളെന്ന് വിളിക്കുന്നു. 2. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. 3. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് 2 ബലങ്ങളാണ്. 4. ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് ഭാരക്കുറവ് ഉണ്ടാകാൻ കാരണം വസ്തുവിൻ്റെ ഭാരത്തിന് എതിർദിശയിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കണം. ഇനി ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സ് ചർച്ച ചെയ്യാം. ആ ഫാക്ട്സ് ചർച്ച ചെയ്തതിന് ശേഷം ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടും. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ആ കാരണം നമുക്ക് പറയാം. ഒരു ദ്രാവകം അതിൽ വച്ചിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഒരു ദ്രാവകം അതിൽ വച്ചിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ആ ബലമാണ് പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം കാരണമാണ് മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നത്. അത് മനസ്സിലാക്കണം. ദ്രാവകങ്ങൾ മാത്രമല്ല വാതകങ്ങളും ഈ ബലം പ്രയോഗിക്കുന്നുണ്ട്. വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നാം പൊതുവെ ദ്രവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നാം പൊതുവെ ദ്രവങ്ങൾ അഥവാ ഫ്ലൂയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് 2 ബലങ്ങളാണ്. ഏതൊക്കെയാണ് ആ 2 ബലങ്ങൾ? 1. വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം. 2. വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് 2 ബലങ്ങളാണ്. 1. വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം. 2. വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, താഴോട്ടാണ് ഭാരം അനുഭവപ്പെടുന്നത്. വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരവും, അതുപോലെ രണ്ടാമത്തത് വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും, ഈ 2 ബലമാണ് ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലമാണ് പ്ലവക്ഷമ ബലം അഥവാ ബയോൺസി എന്ന് പറയുന്നത്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലമാണ് പ്ലവക്ഷമ ബലം അഥവാ ബയോൺസി എന്ന് പറയുന്നത്. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഈ ബയോൺസി ആണ്, ഈ പ്ലവക്ഷമ ബലമാണ്. അത് മനസ്സിലാക്കണം. അതുപോലെ ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന 2 ബലങ്ങളാണ്. 1. വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം. അതുപോലെ രണ്ടാമത്തത് വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും. അതും പഠിക്കണം. ഒന്നാമത്തെ പ്രസ്താവന, ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവെ ദ്രവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്
ഇവിടെ പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ആ ഒരു സ്റ്റേറ്റ്മെൻറ് ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ് ശരിയാണ്. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് രണ്ട് ബലങ്ങളാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ് ഇവിടെ പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് ഭാരക്കുറവ് ഉണ്ടാകാൻ കാരണം വസ്തുവിൻ്റെ ഭാരത്തിന് എതിർദിശയിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ആ മൂന്ന് ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പി എസ് സി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.